നമസ്കാരം. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ വാട്സപ്പ് സ്റ്റാറ്റസിൽ വെട്ടിലായി മഞ്ചേരി മുൻ MLA എം ഉമ്മർ. കുഞ്ഞാലിക്കുട്ടിയെ BJP അനുകൂലിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ഉമ്മർ സ്റ്റാറ്റസ് ആക്കിയത്. BJP അല്ല, CPIM ആണ് മുഖ്യ ശത്രു. സ്വാമി കുഞ്ഞാലി ഐസ്ക്രീമാനന്ദ തിരുവടികൾ എന്നാണ് ചിത്രത്തിലെ പരാമർശങ്ങൾ. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോയും കുഞ്ഞാലിക്കുട്ടിയുടെ ഫോട്ടോയും കൂട്ടിച്ചേർത്ത രീതിയിലാണ് ചിത്രം. അബദ്ധം മനസ്സിലായി 5 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം സ്റ്റാറ്റസ് നീക്കം ചെയ്തു. എന്നാൽ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആരോ അയച്ച ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും വാട്സപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് തനിക്ക് വലിയ അറിവില്ലെന്നും ഉമ്മർ വിശദീകരിച്ചു. അതേസമയം PK കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. ഡോക്ടർ MK മുനീറാണ് ഉപനേതാവ്. പാണക്കാട് ഹൈദരലി തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ലീഗ് ഹൌസിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി വിലയിരുത്തുമെന്ന് ഹൈദരലി തങ്ങൾ അറിയിച്ചു. യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതു തരംഗത്തിനിടയിലും പാർട്ടിക്ക് കാര്യമായ തിരിച്ചടി ഏറ്റിട്ടില്ല എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. മഞ്ചേശ്വരത്ത് BJP വരവിന് തടയിടാനായത് നേട്ടമാണെന്നും 7 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. താനൂരിൽ തോറ്റെങ്കിലും ഇടത് MLA ഭൂരിപക്ഷം കുറയ്ക്കാനായി. ജില്ലയ്ക്ക് പുറത്ത് 3 മണ്ഡലത്തിൽ തോറ്റു. കുറ്റ്യാടിയിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് സീറ്റ് നഷ്ടമായത്. അതേസമയം കൊടുവള്ളിയിൽ സീറ്റ് തിരിച്ചു പിടിച്ചു. കാസർകോട് 5000 വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. തവനൂരിൽ ഭൂരിപക്ഷം കുറയ്ക്കാനായി. ലീഗിന് ക്ഷതമേറ്റുന്ന രീതിയിലുള്ള പ്രചരണം തെറ്റാണ്. പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും ഉണ്ടായ വീഴ്ചകൾ പരിശോധിക്കും. BJP വോട്ടിൽ 4% CPMന് പോയിട്ടുണ്ടെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. അതേസമയം PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് ജനങ്ങളുടെ പ്രതിഷേധമാണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. 114,615 വോട്ടുകൾക്കാണ് അബ്ദുൽ സമദ് സമദാനി മലപ്പുറത്ത് ജയിച്ചത്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 260,153 വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ ലീഗിനുണ്ടായിരുന്നു. ഈ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 171,023 വോട്ടിന്റെ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ അംഗത്വം രാജിവെച്ചത് BJPക്കെതിരായ പാർട്ടിയും മുന്നണിയും നടത്തുന്ന പ്രചരണങ്ങളെ ദുർബലപ്പെടുത്തി. മോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ നാവായി മാറുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഈ അഹമ്മദിന്റെ വിയോഗത്തിൽ ലോക്സഭയിൽ വണ്ടി കയറിയത്. എന്നാൽ സുപ്രധാന ബില്ലുകളിലടക്കം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വലിയ ചർച്ചയും വിവാദവുമായി മാറി. ഇതെല്ലാം വീണ്ടും ഉയർത്തിക്കാട്ടുകയാണ് പ്രവർത്തകർ.